എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അലകടൽ പോലെയും ഇളം തന്നൽ പോലെയും രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ കടന്നുപോയി ചരിത്രത്തിൻ്റെ ഭാഗമായേക്കും ആ പ്രഭാഷണങ്ങൾ അള്ളാഹു സുബാനോത്തല തോഫീക്ക് ചെയ്യുമാറാവട്ടെ നിങ്ങളെപ്പോലെ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും പോലെ ആ വാഗ്ധോരണിയിൽ ഞാനും പോയിട്ടുണ്ട് ഈ സമയത്ത് ലിബറൽ ലോകവും മുസ്ലിങ്ങളും എന്ന വിഷയത്തെ അവതരിപ്പിക്കാനുള്ള വെല്ലുവിളിയാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനു തല തൗഫീഖ് ചെയ്യട്ടെ ഞാൻ ഓർക്കുന്നത് ഒരു വർഷം മുമ്പ് ഒരു രക്ഷിതാവിനെ വിളിക്കുകയും പ്ലസ് ടുക്കാരനായ എൻ്റെ മകൻ മതം വിട്ടുപോയിട്ടുണ്ട് അവനോടൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു ചില സംഭാഷണങ്ങളൊക്കെ നടത്തി എവിടെ വെച്ചാവണം എങ്ങനെ ആവണം എന്നൊക്കെ ചർച്ച ചെയ്ത് ഒടുവിൽ ബുക്ക് പ്ലസ്സിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളും ഇൽമുൽ കുറിച്ച് റൈബ് റൈബിലുള്ള വിശ്വാസവും മഹബത്തും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ സുന്നത്ത് ജമായത്തിൽ കുറിച്ച് പറഞ്ഞു ഞാൻ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു അവൻ പറഞ്ഞു ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറഞ്ഞാൽ അത് മായാവി മായാവികഥകളാണ് നമ്മളതൊന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അവനോട് ചോദിച്ചു നീ ദുബായി കണ്ടിട്ടുണ്ടോ അവൻ പറഞ്ഞു ഞാൻ ദുബായ് കണ്ടിട്ടില്ല പക്ഷേ ദുബായ് പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഉസ്താദ് സ്ഥലത്ത് പോയവരെ കണ്ടിട്ടുണോന്ന് ചോദിച്ചു ഞാൻ അവനോട് പറഞ്ഞ മറുപടി കണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിന്റെ മാനദണ്ഡം അപ്പം നീ ദുബായി വിശ്വസിക്കാൻ പാടില്ല കാരണം നീ അത് കണ്ടിട്ടില്ല എന്റെ മാനദണ്ഡം കണ്ടോരെ കണ്ടവരെയും കൂടി വിശ്വസിക്കും എന്ന് മാത്രല്ല എനിക്ക് വിശ്വാസമുള്ളവരെ മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നുള്ളതാണ് റിസാലത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് എന്ന് പറഞ്ഞാൽ അതാണ് നബിമാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട നബിമാരോടും മഹാന്മാരോടുമുള്ള വിശ്വാസം അത് ഇത്തിബാഴയിലേക്ക് നയിക്കുന്നു അത് അഹലുസുന്നായി മാത്രമല്ല നമ്മുടെ ദീനിനെ തന്നെ അത് സംരക്ഷിക്കുന്നു അതില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ലിബറലിസം എന്ന് വിളിക്കുന്നത് അത് വലിയ ഫിലോസഫിയൊന്നുമല്ല നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു 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 ചിന്താരീതിയാണ് അല്ലെങ്കിൽ അതൊരു പ്രവണതയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സെപ്റ്റംബർ ഇരുപതിന് തുർക്കിയിലെ സലീം എന്ന് പറയുന്ന സുൽത്താൻ ഇങ് ദൂരെ ഇന്ത്യയിലെ മൈസൂർ സാമ്രാജ്യത്തിൻ്റെ അധിപനൻ ടിപ്പു സുൽത്താൻ ഒരു കത്തെഴുതുന്നുണ്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ടിപ്പു സുൽത്താൻ അന്ന് ഫ്രഞ്ചുകാരോടും ഒക്കെ കത്തിടപാട് നടത്തിയിരുന്നു അതുപോലെ തുർക്കി സുൽത്താൻമാരോട് കത്തിടപാടുകളും എംബസി ഇടപാടുകളൊക്കെ നടത്തിയിരുന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സുൽത്താൻ സലീം പറയുന്നു ടിപ്പു സുൽത്താനോട് സ്വാതന്ത്ര്യം എന്ന പേരിൽ ഫ്രഞ്ചുകാർ എല്ലാ മതങ്ങളെയും വിഭാഗങ്ങളെയും പുറത്തെറിയാൻ പറ്റുന്നൊരു സിദ്ധാന്തം കണ്ടുപിടിച്ചത് എല്ലാവർക്കും അറിയാം സന്തോഷവാദം എന്നതിൽ കവിഞ്ഞ മറ്റൊരു കാര്യവും അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ മലയാളം ഡോക്ടർ കെ കെ എൻ കുറുപ്പ് അദ്ദേഹത്തിൻ്റെ നവാബ് ടിപ്പു സുൽത്താൻ എന്ന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് ആ കത്തിനെ ഉദ്ധരിച്ചിട്ടുണ്ട് സന്തോഷവാദം എന്ന പുസ്തക എന്ന വാക്കിൻ്റെ അർത്ഥം സുൽത്താൻ കൊടുത്ത ആ പദം ദഹരിസ് എന്നാണ് ഒരു പക്ഷേ അത് തുർക്കി തുർക്കി അ ദഹരിയ എന്ന് നമ്മൾ അറബിയിൽ പറയും ദഹർ കാലമല്ലാതെ ഒന്നും ഞങ്ങളെ നശിപ്പിക്കാൻ പോകുന്നില്ല കാലഘട്ടം എന്നും ശാശ്വതമായിരിക്കും ദൈവവുമില്ല ദൈവത്തിൽ നിന്നും പ്രോ ദൈവപ്രോക്തമായ ഒരു മൊറാലിറ്റിയുമില്ല എത്തിക്സുമില്ല നന്മ തിന്മകളൊന്നുമില്ല അതൊക്കെ ഞാൻ സ്വയം തീരുമാനിക്കാം എന്ന് പറയുന്ന ആളുകളാണ് അദ്ദേഹീയ അദ്ദേഹാനിയ എന്നൊരു പ്രയോഗം അറബിയിലുണ്ട് അദ്ദേഹാനിയ എന്ന് നമ്മൾ ഗൂഗിളൊക്കെ ചെയ്തു നോക്കിയാൽ കാണാൻ പറ്റും സെക്യുലറിസം എന്ന് കാണാൻ പറ്റും സെക്കുലം ഇപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് സംസാരിക്കണം ഇന്നലെയെക്കുറിച്ചോ നാളെ ഇനി എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചോ ആരെങ്കിലും വഴങ്ങണമോ ആർക്കെങ്കിലും ആരെങ്കിലും എത്തിപായ ചെയ്യണമോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത് എന്ന് പറയുന്ന ചിന്താധാരയുടെ പേരാണ് സെക്കുലറിസം നമ്മുടെ നാട്ടിലെ മതേതര പരസ്പ മതമൈത്രിയെക്കുറിച്ചല്ല പറയുന്നത് ആധികാരികമായി യൂറോപ്പിൽ നിന്നുണ്ടായി വന്ന ചിന്താധാരയെക്കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ലിബറലിസം സെക്കുലർ ലിബറൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കതുകൂടി മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഫാസിസത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഫാസിസം കൊണ്ട് നമുക്ക് ദുനിയാവേ പോവുള്ളൂ പക്ഷേ ലിബറലിസം കൊണ്ടും മതനിരാസം കൊണ്ടും ആഹാരമാണ് പോവുക നമ്മളിങ്ങനെ ഭാവഹാവാദികളോടെ നടക്കുന്നുണ്ടാകും ഖസയിലെ കുട്ടികൾക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അവരുടെ തല പോകുന്നു ശരീരഭാഗങ്ങൾ പോകുന്നു എല്ലാം നഷ്ടപ്പെടുന്നു ദുനിയാവിൽ അവർക്ക് രക്ഷ രക്ഷ ദുനിയാവിൽ ദുനിയാവ് അവരുടെ നഷ്ടപ്പെടുന്നുണ്ട് ശരീരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർക്ക് ആത്മാവുകൾ നഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ ആത്മാക്കളെല്ലാം സ്വർഗങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞു അള്ളാഹു സുബഹാനോഹത്താല നമ്മെല്ലാം സ്വർഗ്ഗ പൂങ്കാവലങ്ങളിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് മതനിരാസം എൻ്റെ നന് എൻ്റെ നന്മതിന്മകളൊക്കെ ഞാൻ തീരുമാനിക്കും എന്ന പ്രവണതയുടെ പേരാണ് ലിബറലിസം അതിന് കുറേ പ്രത്യേകതകളുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു അതോറിറ്റികളെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ള അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സവിശേഷത നന്മതിന്മകൾ തീരുമാനിക്കാൻ ഉസ്താദന്മാർക്ക് അധികാരമില്ല അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് അധികാരമില്ല അല്ലെങ്കിൽ വീട്ടിൽ മക്കളെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് യാതൊരു അവകാശവുമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന അതോറിറ്റികൾ സ്നേഹത്തിലുമൊക്കെ അധിഷ്ഠിതമായി ഉണ്ടായി വരുന്ന അതോറിറ്റികളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഓരോ മനുഷ്യരെ മൊത്തം വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ അവർ തമ്മിലുള്ള ഏറ്റക്കുറച്ചിലകൾ അവർ ഒരാൾ ഒരാളെ അനുസരിക്കുന്നു ഒരാളെ മറ്റാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു അത് ലിബറലിസ് സമ്മതിക്കില്ല ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് അത് ചുരുങ്ങുന്നു ഉസ്താദ് ആ തകദീപിൻ്റെ ഭാഗമായിട്ട് ശിഷ്യന്മാരെ അടിക്കുകയോ ശാസിക്കുകയോ ചെയ്യുമ്പോൾ അത് ടോക്സിക് ബന്ധമായി മാറുന്നു അതുപോലെ തന്നെ രക്ഷിതാക്കൾ നിസ്കരിക്കാൻ വേണ്ടിയോ മറ്റു ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയോ കുട്ടികളെയൊക്കെ അടിക്കുകയോ മറ്റു കാര്യങ്ങൾ ശാസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ടോക്സിക് പേരൻറ്റിങ്ങായി മാറുന്നു ഇതിനൊന്നും സമ്മതിക്കാത്ത എല്ലാ അതോറിറ്റികളെയും തകർത്ത് കളയുന്ന ഒരു പ്രവണതയുടെ പേരാണ് ഈ അത് ലിബറൽ ലിബറലിസത്തിൽ നിന്നും പ്രചോദിതമായതാണ് ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്കൂളുകളിലും വീടുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതെൻ്റെ ഇഷ്ടമല്ലേ എന്തിനാണ് അയാൾ അങ്ങനെ പറയുന്നത് അതെൻ്റെ ചോയ്സ് അല്ലേ എന്ന് ചോദിക്കുന്ന ചാനലുകളിലൂടെയും വീ ചാനലുകളിലൂടെയും വീ വീട്ടിലും വീടകങ്ങളിലൊക്കെ നമ്മൾ അത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട് അപ്പോൾ സമൂഹത്തിൽ സാധാരണ രൂപപ്പെട്ടു വരുന്ന സോഷ്യൽ അതോറിറ്റികൾ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഭക്ഷണത്തിനുമ്പിൽ എല്ലാവരും ഇരുന്നു ഉസ്താമാരും കുട്ടികളൊക്കെ ഇരുന്നു അപ്പോൾ അവിടെ ബിരിയാണിയുടെ കൂടെ പപ്പടമുണ്ട് അപ്പോൾ പപ്പടം എടുക്കുമ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു നമുക്കൊക്കെ അറിയുന്നൊരു ഉസ്താദാണ് ഇവിടെ ഞങ്ങളൊക്കെ ബിരിയാണിൻ്റെ കൂടെ പപ്പടം കഴിക്കാറുണ്ട് കാരണം മരണപ്പെട്ടു പോയ ഞങ്ങളെ ഇന്ന ഉസ്താദ് ഇന്നാലിന്ന ഉസ്താദ് അദ്ദേഹത്തിന് പപ്പടം കഴിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഞങ്ങൾ നിലനിർത്തുകയാണെന്ന് പറഞ്ഞു സ്നേഹബന്ധമാണ് ഇതുപോലുള്ള ബന്ധ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്നേഹബന്ധങ്ങളിലൂടെ ഒരുപാട് അതോറിറ്റികൾ രൂപപ്പെടാറുണ്ട് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഉസ്താദ് സി എച്ച് ബാപ്പുട്ടി ഉസ്താദ് നബുറല്ലാഹു മറക്കഥ പറ നിങ്ങൾക്ക് പോയാൽ കാണാം ഇബാദത്തുകളിലൊക്കെ ചില സുന്നസ്കാരങ്ങളിലും മറ്റു ചില ഇബാദത്തുകളിലും ദിക്കറുകളിലൊക്കെ ചില സിയാദത്തുകൾ കാണാം ഉസ്താദ് ചെയ്യുന്നതായിരുന്നു ഉസ്താദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതുമായിരുന്നു ആ സ്നേഹം മൂലം അത് നിലനിർത്തുന്നു ആ അതോറിറ്റിക്ക് സ്നേഹ മനസ്ക വണങ്ങുക എന്ന സ്നേഹ മനസ്സോടെ വണങ്ങുക എന്നുള്ളൊരു രീതി അതിന് തകർത്ത് കളയുന്ന പ്രവണതയാണ് ലിബറലിസം ഞാനതിൻ്റെ തിയററ്റിക്കൽ വശങ്ങളിലേക്ക് കടക്കില്ല എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ജീവിത ജീവിതത്തോടത് ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ സന്തോഷം എന്നുള്ളതാണ് അതിന് പ്രാധാന്യം ഞാൻ ഇപ്പോഴത്തെ സന്തോഷം കൈവടിയുകയും നാളെ വല്ലതും നേടണമോ എന്ന ചിന്ത അതിലേക്ക് നയിക്കാത്ത ഒരു പ്രവണതയുടെ പേരാണ് ഉദാരവാദം അതിൻ്റെ ഇംഗ്ലീഷാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷുഗർ ഡയബറ്റീസ് ഉള്ളൊരു ഒരു വ്യക്തി ആ വ്യക്തിയുടെ സന്തോഷമാണെന്ത് ഒരു ചായ കുടിക്കുക എന്നൊക്കെയുള്ളത് അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുക അല്ലെങ്കിൽ ലഡുവോ മറ്റോ കഴിക്കുക നമ്മൾ അയാൾക്ക് കൊടുക്കുന്നു അയാളുടെ ഒരു സന്തോഷമല്ലേ കേൾക്കുമ്പോൾ ശരിയാണ് പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ദ്രോഹമായിരിക്കും ഇങ്ങനെയാണ് ഈ ഒരു ചിന്താധാര നമ്മുടെ ഇടയിൽ ഇടപെടുന്നത് കുട്ടികൾ ചെറുപ്പത്തിലെ ചില ഇൻഫച്ചുവേഷൻ കാരണമൊക്കെ പരസ്പരം പ്രേമബന്ധങ്ങളിലോ മറ്റൊക്കെ ഏർപ്പെടുമ്പോൾ അത് അവരുടെ സന്തോഷമല്ലേ അത് അവരുടെ ചോയ്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കും അതിനെതിരെ നിൽക്കുന്നത് രക്ഷിതാക്കളും അതുപോലെ തന്നെ ഉസ്താദന്മാരും മാത്രമായിരിക്കും അല്ലെങ്കിൽ അധ്യാപകരൊക്കെ മാത്രമായിരിക്കും അത് ടോക്സിക് ആണ് അത് വിഷലിപ്തമായ രക്ഷാകർതൃത്വമാണ് എന്ന് സ്കൂളുകളിലും ഇടങ്ങളിലും പഠിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും അത് കൂടുതൽ ദൂരങ്ങളൊന്നും പോകണ്ട അത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് നമ്മൾ അപ്പപ്പോഴുള്ള സന്തോഷങ്ങളെ പ്രൊമോട്ട് ചെയ്യുക അതാണ് സന്തോഷവാദം എന്ന് സുൽത്താൻ പ്രയോഗിച്ചത് ടിപ്പു സുൽത്താൻ സുൽത്താന് എഴുതിയപ്പോൾ ഒട്ടോമൻ സുൽത്താൻ പ്രയോഗിച്ച പ്രയോഗം അതാണ് സന്തോഷവാദം അപ്പപ്പോഴുള്ള സന്തോഷങ്ങളെ ഉത്തേജിപ്പിക്കുകയും ഭാവിയിൽ നേടാനുള്ള നേട്ടങ്ങളെയും അതുപോലെ ആത്മസംതൃപ്തിയെയും അതിനെക്കുറിച്ചുള്ള ചിന്തയെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ട് നമ്മൾ കാര്യമായൊരു ഫാസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിനുവേണ്ടി മാറ്റിവെച്ചതാണ് ആ സമയത്താണ് ധാരാൾ ഹുദയുടെ റെസീറ്റുമായിട്ട് ഒരു കുട്ടി വരുന്നത് അല്ലെങ്കിൽ ഹാദിയയുടെ കൂപ്പണുമായിട്ട് ഒരു കുട്ടി വരുന്നത് നമ്മുടെ അപ്പോഴത്തെ സന്തോഷം ഒരുപക്ഷെ പ്രത്യേകിച്ച് ദീനിയായ ചുറ്റുപാടൊന്നും ഇല്ലാത്ത ഒരാളുടെ സന്തോഷം എന്തായിരിക്കും അത് ഒഴിവാക്കുകയും അയാൾക്ക് കഴിക്കാനുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയും ചെയ്യാൻ തന്നെ ആയിരിക്കും പക്ഷേ ഈ ഫാസ്റ്റ് ഫുഡ് ഞാൻ ഉപേക്ഷിക്കുകയും ഞാൻ ഈ സംഭാവന ചെയ്യുകയും ചെയ്താൽ എൻ്റെ നഷ്ടം നാളത്തെ ലാഭമായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വളർത്തുമ്പോൾ നാം നമുക്ക് ലിബറലിസി ലിബറലിസത്തോട് അകലം കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അതിനോട് അകലം പാലിക്കുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ആത്മസംതൃപ്തിയിൽ അധിഷ്ഠിതമാണ് അത് ആനന്ദത്തിൽ അധിഷ്ഠിതമല്ല ലിബറലിസം മുന്നോട്ട് വെക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ആനന്ദത്തിൽ അധിഷ്ഠിതമാണ് സന്തോഷിക്കൂ സന്തോഷിക്കൂ എന്നാണത് പറയുന്നത് പക്ഷേ ആ സന്തോഷമാണെങ്കിലോ മനുഷ്യന് ദ്രോഹവുമായിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇത്തരം സന്തോഷങ്ങൾ മനുഷ്യർക്ക് ഒരിക്കലും ആത്മസംതൃപ്തി നൽകില്ല എത്ര കുപ്പി കള്ളാണ് ഞാൻ കുടിച്ചത് എത്ര ആയിരം റീൽസുകളാണ് ഞാൻ കണ്ടത് എത്ര രുചികരമായ ഫാസ്റ്റ് ഫുഡുകളാണ് ഞാൻ കഴിച്ചത് എന്ന് പാതി ബോധത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു മനുഷ്യനും ചിന്തിക്കില്ല അത് സന്തോഷങ്ങളായിരുന്നു പക്ഷേ അയാൾ ചിന്തിക്കുക ഞാൻ സ്ഥാപനങ്ങൾ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഞാൻ സാക്രിഫൈസ് ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടായ പള്ളികൾ എന്നൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കൊള്ളു ആ ഒരു ചിന്തയിലേക്കാണ് അതിനെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആ ഒരു ആത്മസംതൃപ്തിയെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇതിൻ്റെ വിപരീതമാണ് ലിബറലിസം ഉദാരവാദം ഇവിടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജീവിതത്തിലെ ഓരോ ഘട്ടവും നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും പ്രമുഖ നിരീശ്വരവാദിയായ ഒരു ചരിത്രകാരുണ്ട് യുവാൽ ഹരാരി എന്നാണ് അദ്ദേഹത്തെ അയാളുടെ പേര് അയാള് എങ്ങനെയാണ് ആധുനിക ലിബറലിസം മനുഷ്യനെ ഒരു സുഖീയൻ ആക്കി മാറ്റിയത് ഒരു സുഖത്തിന് വേണ്ടി നീക്കിവെക്കപ്പെട്ട ജീവിതം മനുഷ്യരിലേക്ക് കുത്തിവെച്ചത് എന്ന് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഫ്രുഗാലിറ്റി ഈസ് സപ്രഷൻ എന്ന് ഇവിടുത്തെ പോപ്പുലർ സൈക്കോളജി ആളുകളെ പഠിപ്പിച്ചു വന്ന എന്ന് പറഞ്ഞാൽ ഫ്രുഗാലിറ്റി എന്ന് പറഞ്ഞ ആവശ്യത്തിന് ചിലവഴിക്കുക ആവശ്യമില്ലാത്ത ചിലവഴിക്കാതിരിക്കുക ഇതിനെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നതിനുമായിട്ട് സമീകരിക്കുകയും എന്നിട്ട് എത്രയും പർച്ചേസ് ചെയ്തോളി ആവശ്യമില്ലാത്തതൊക്കെ പർച്ചേസ് ചെയ്തോളി അത് നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ അത് അതല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആളുകൾ ആവശ്യമില്ലാത്തതു വാങ്ങാൻ തുടങ്ങി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അയാളൊരു നിരീശ്വരവാദിയൊക്കെയാണ് പക്ഷേ അയാൾ നമുക്ക് പറയാനുള്ളത് പലതും അയാളുടെ സാപ്പിയൻസ് എന്ന പുസ്തകത്തിലൂടെ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനു സുബ്ഹാനു താലെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഹവാഹു എന്നാണ് സ്വന്തം ആഗ്രഹങ്ങളെ ദൈവമാക്കി മാറ്റിയ ആളുകളെ നിങ്ങൾ കണ്ടില്ലയോ എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക നമ്മളൊക്കെ അങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മെ ത്രസിപ്പിക്കുന്നത് നമ്മൾ വാങ്ങും നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ അപ്പോഴുള്ള രസത്തിന് നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഈ ഒരു രീതിയിൽ ലോകക്രമത്തെ മുഴുവൻ നമ്മുടെ ടെക്നോളജിയെയും നമ്മുടെ കുടുംബ സംവിധാനങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഉദാരവാദം എന്ന് പറയുന്നത് ഇന്ന് ചാനലുകളിലൂടെയും സെലിബ്രിറ്റികളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ട് നോക്കി കുട്ടികൾ പറയും പ്രത്യേകിച്ച് സ്കൂളുകളുമായും ഭൗതിക സ്ഥാപനങ്ങളുമായും അല്ലാതെയൊക്കെ ബന്ധപ്പെടുന്നവർക്ക് മനസ്സിലാവും അത് അവരുടെ ചോയ്സാണ് അതിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല എന്നാൽ പറയാം ഈ ലിബറലിസത്തിൻ്റെ രാഷ്ട്രീയ രൂപമാണ് നമ്മുടെ ദേശരാഷ്ട്രങ്ങൾ ദേശരാഷ്ട്രങ്ങളും അങ്ങനെയാണ് നമ്മോട് പെരുമാറുന്നത് ദേശരാഷ്ട്രങ്ങൾക്കും ആ ഒരു സ്വഭാവമാണുള്ളത് അതവരുടെ അത് അവരുടെ സന്തോഷമാണ് അത് അവരുടെ ചോയ്സാണ് എന്ന രീതിയിൽ ആണ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ തകർന്നടിഞ്ഞാലും അല്ലെങ്കിൽ മറ്റെന്ത് വ്യക്തി പൂജ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഉയർത്ത സാമൂഹികമായ എല്ലാ നൂൽബന്ധങ്ങളെ പൊട്ടിച്ച് കളഞ്ഞാലും ശരി രാജ്യത്തിനൊരു പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം ഈ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ സന്തോഷവാദം അധിഷ്ഠിതമാക്കിയിട്ടുള്ള പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ ഉദാരവാദം എന്നൊക്കെ വിളിക്കുന്നത് അതിൻ്റെ കുറച്ച് അല്പം ചില പോസിറ്റീവായ വശങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഒരു കുഞ്ഞിനെ നിസ്കാരം പഠിപ്പിക്കുന്നു നമ്മൾ നിസ്കാരം പഠിപ്പിക്കുന്ന സമയത്ത് അതിന് നിർബന്ധിക്കാൻ പാടില്ല ഇത് ടോക്സിക് പാരൻറ്റിങ് ആണ് എന്ന് പറയുന്നു മറ്റുള്ള കുട്ടികളുടെ ചോയ്സിനെ മാനിക്കണം ഇത് വളരെ അബദ്ധജടിലമായ ഒരു വാദമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കാം നമ്മളൊരു സ്കൂ ഒരു ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഒരിക്കലും ആ കുട്ടിൻ്റെ ചോയ്സ് ഒന്നും നമ്മൾ ചോദിക്കൂല ആ കുട്ടിൻ്റെ സ്വാതന്ത്ര്യ ബോധത്തെ ഒന്നും നമ്മൾ ചെക്ക് ചെക്കില്ല മോനെ സ്കൂളിൽ പോകണോ എന്ന് ചോദിച്ചിട്ടല്ല നമ്മൾ കുട്ടികളെ വിടാറ് നിർബന്ധിച്ചും പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും നമ്മൾ വിടാറ് പക്ഷേ പിന്നീട് ആ കുട്ടിക്ക് അതിൻ്റെ കൺസിക്വൻസസ് അത് എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും എന്ന് നമുക്കറിയാം അതുപോലെ ചെറുപ്പത്തിൽ കുട്ടികളെ മതം പഠിപ്പിക്കരുത് എന്നാ പറയാം പതിനെട്ട് വയസ്സായിട്ട് മതം പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷെ പതിനെട്ട് വയസ്സ് വരെ ഫ്രഞ്ച് വിപ്ലവം പഠിപ്പിക്കാം പതിനെട്ട് വയസ്സ് വരെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാം സ്കൂളിൽ മറ്റു ലിബറൽ മൂല്യങ്ങളും എല്ലാം പഠിപ്പിക്കാം സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ വൃത്തികെട്ട കാര്യങ്ങളും പഠിപ്പിക്കാം മതം മാത്രം പഠിപ്പിക്കരുത് എന്നുള്ളതാണ് അതിലെ അതിലെ വൈരുദ്ധ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് ഒന്നും പഠിപ്പിക്കേണ്ട പതിനെട്ട് വയസ്സുവരെ അവന് ഇങ്ങനെ തിന്ന് കുടിച്ച് നടക്കുക പതിനെട്ടാം വയസ്സില അവനെ വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കുക പ്രായപൂർത്തിയാവുക എന്ന് പറയപ്പെടുന്ന ആ ഐജിൽ വിളിച്ചു വരുത്തി കൊടുക്കുക ഇത് ആകാശം ഇത് ഭൂമി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇന്ന ചരിത്രം ഇതിന്ന ചരി ആ ഒന്നുമില്ല ശരിക്കും അങ്ങനെയാണല്ലോ വേണ്ടത് മതം മാത്രം പഠിപ്പിക്കാൻ പറ്റൂല ബാക്കിയെല്ലാം പഠിപ്പിക്കാം ഈ എല്ലാം പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ സ്കൂളിലൂടെ ഈ ഫ്രഞ്ച് വിപ്ലവം ഒക്ടോബർ വിപ്ലവം അമേരിക്കൻ ചരിത്രവും എബ്രഹാൽങ്ങളൊക്കെ നമ്മളെ മനസ്സിലുള്ളത് സ്കൂളിൽ പഠിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഷാഫിമാമോ റാസി മാമോ അല്ലെങ്കിൽ ടിപ്പു സുൽത്താനോ അല്ലെങ്കിൽ ആരും രാഷ്ട്രീയ നേതാക്കളായിട്ടോ സലാഹുദ്ദീൻ അയ്യൂബിയോ ആരും ഉണ്ടാവില്ല കാരണം അത് പുറത്തുള്ളതാണ് യാഥാർത്ഥ്യങ്ങൾ റിയാലിറ്റി അകത്തുള്ളതുമാണ് ഇങ്ങനെയാണ് ഈ ലിബറൽ ഫ്രെയിംവർക്ക് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അത് സംസാരിക്കും പക്ഷേ അത് അതിൽ തന്നെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നൊരു വൈരുദ്ധ്യവും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എല്ലാ നിലക്കും നമുക്കൊക്കെ അറിയാം ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം റിജാലോ കവാമുൻ അല നിസ എന്നൊരു തത്വത്തിലാണ് നിലകൊള്ളുന്നത് സ്ത്രീയുടെ ഉത്തരവാദിത്തം പുരുഷനാണ് പക്ഷെ പുരുഷൻ സ്ത്രീയെ ഒരു നിലക്കും നിയന്ത്രിക്കാൻ പാടില്ല ഒരു രീതിയിലും പുരുഷൻ്റെ ഗൈഡൻസ് സ്ത്രീക്ക് ആവശ്യമില്ല അങ്ങനെ സംഭവിച്ചു പോയാൽ അത് ടോക്സിക് മാസ്കുലിനിറ്റിയാണ് അത് വിഷലിപ്തമായ പൗരുഷമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് അതിനെ അതിനെ വളരെ നന്നായിട്ട് മോശം മോശമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം പുരുഷൻ മുസ്ലിം സ്ത്രീയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കുടുംബങ്ങളൊക്കെ തകരണം പാട്രിയാർക്കൽ സിസ്റ്റമാണ് അതുകൊണ്ട് കുടുംബങ്ങൾ ഇല്ലാതാവണം എന്ന് ഇടത് ബുദ്ധിജീവികളൊക്കെ ഇടതോ വലതോന്നൊന്നും പലപ്പോഴും വ്യത്യാസമില്ല പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഈ പോലും ഒരു വ്യക്തി അങ്ങനെ പറയുകയുണ്ടായി എൻ്റെ സിനിമ കണ്ട് ഒരു നാല് നാല് ഡൈവോഴ്സ് നടന്നാൽ അത്രയും ഞാൻ കൃതാർത്ഥനാണ് എന്നൊരു സംവിധായകൻ ഒരാഴ്ച മുമ്പ് പ്രസ്താവിക്കുകയുണ്ടായി അവർ പറയുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ആണധികാര കുടുംബങ്ങളിൽ എന്ത് നടക്കുന്നു സ്ത്രീകൾക്കെതിരെ വിവേചനങ്ങൾ നടക്കുന്നു അതുകൊണ്ട് കുടുംബങ്ങൾ തകരണം അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന് കീഴിൽ രാഷ്ട്രത്തിന് കീഴിൽ എന്തെല്ലാം ചൂഷണങ്ങൾ നടക്കുന്നു രാജ്യം തകരണം എന്നും ആരും പറയാറില്ല അതിൻ്റെ പരിഹാരം അതല്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ലിബറൽ ഫ്രെയിംവർക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ടെക്നോളജിയെക്കുറിച്ച് പറയുമ്പോഴും അതാണ് നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ് യാ ഫാസിഖും ഇൻ ബി ജഹാല ഒരു ഫാസിക് ഒരു വിവരവുമായി വന്നാൽ നിങ്ങൾ തബയ്യുൻ ചെയ്യണം ഈ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും വലിയ ഫാസിക് അൽഗോരിതമാണ് അൽഗോരിതത്തിൻ്റെ പ്രവർത്തന രീതിയാണ് ഏറ്റവും വലിയ ഫിസ്ക് അത് മനുഷ്യൻ്റെ റിയാലിറ്റിയെ ട്വിസ്റ്റ് ചെയ്ത് കളയുന്നു സോഷ്യൽ മീഡിയയുടെ അൽഗോരുദ്ധത്തിനൊക്കെ ഒരു സ്വഭാവമുണ്ട് നമുക്കറിയാം നമ്മൾ എന്താണോ കാണുന്നത് അത് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്നു നമ്മൾ മുസ്ലിം വിരുദ്ധത കാണുന്നുണ്ടെങ്കിൽ മുസ്ലിം വിരുദ്ധത തന്നെ നമുക്കത് കാണിച്ചു തരും നമ്മൾ നിരീശ്വരവാദ ചാനലുകൾ കാണുകയാണെങ്കിൽ അതുതന്നെ നമുക്ക് കാണിച്ചു തരും അങ്ങനെയാണ് ഫേസ്ബുക്കൊക്കെ വർഗീയത വളർത്തുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ലിബറൽ ലോകം എങ്ങനെയാണ് മനുഷ്യർക്ക് മുമ്പിൽ ഇങ്ങനെ പരന്നു കിടക്കുന്നത് അതിൻ്റെ ഓരോ ടൂളിലും ഓരോ ഫ്രെയിംവർക്കിനകത്തും മനുഷ്യനെ സന്തോഷിപ്പിക്കാനും ത്രസിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ മാത്രമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലാതെ മനുഷ്യനെ ആത്യന്തികമായി മനുഷ്യർക്ക് ഉപകാരപ്പെടാനുള്ള സംവിധാനങ്ങളല്ല വെച്ചിട്ടുള്ളത് യൂസ്ഫുൾ ആവലും പ്ലഷർ ഗീവിങ് ആവലും തമ്മിൽ വ്യത്യാസമുണ്ട് ത്രസിപ്പിക്കലും മനുഷ്യർക്ക് ഉപകാരപ്പെടലും തമ്മിൽ രണ്ടും വളരെ വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ അൽഗോരിതത്തെ വിശ്വസിക്കുന്നു ഒരു ഒരു ഒരാളെ വിളിച്ചിട്ട് കഴിഞ്ഞ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഏതാന്ന് ചോദിച്ചാൽ അയാൾ എന്താ പറയാം അയാളുടെ ഫീഡിൽ വന്നതാണ് പറയാം യൂട്യൂബിൽ യൂട്യൂബിൽ അയാൾ നിരന്തരം വിവാദങ്ങളെക്കുറിച്ച് പരിചയം ഇങ്ങനെ കാണുന്ന കാണുന്നതിൽ ത്രില്ലുള്ള ഒരാളാണ് സങ്കല്പിക്കുക എണ്ണി എണ്ണി അയാൾ വിവാദങ്ങളെക്കുറിച്ച് പറയും ഇന്ന വിവാദമുണ്ടായി ഇന്ന വിവാദമുണ്ടായി പോസിറ്റീവായൊരു കാര്യം അയാൾക്ക് കിട്ടൂല കാരണം അയാളുടെ ഫീഡിൽ അത് വന്നിട്ടില്ല ഈ ഫീഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫിസ് ഫാസിക്കാണ് നിങ്ങളുടെ അൽഗോരിതം നിങ്ങളിടക്കൊക്കെ മറ്റുള്ളവരുടെ ഫോണിൽ അവരുടെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുമെന്നും കൂടി നോക്കണം എനിക്ക് കിട്ടാത്ത വാർത്ത അവനു കിട്ടിയിട്ടുണ്ടാവും മറ്റു പലർക്കും കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ സ്ഥിരമായ സിംസാറുള്ള കുസ്സാദിൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നതുപോലെ നെഗറ്റീവായിട്ട് സംഭവിക്കും സ്ഥിരമായി മുസ്ലിം വിരുദ്ധത കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് സ്ഥിരമായി ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും അതു കൊടുക്കുക ഇതെന്താണ് ഇതും ലിബറലിസം ബന്ധം ലിബറൽ ലോകക്രമവും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ ബന്ധം എന്താണെന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ മൊബൈലിൻ്റെ മുകളിൽ എത്ര അധികം സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ടെക്നോക്രാറ്റുകളായ മുതലാളിമാരുടെ ആവശ്യം അല്ലാതെ നിങ്ങൾക്ക് ലോകത്തുള്ള വിവരങ്ങളും നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തിച്ചേരണം കൺ മുമ്പിൽ വിളമ്പിത്തരണം എന്നല്ല അവരുടെ ആവശ്യം എത്ര അധികം സമയം നിങ്ങളുടെ മൊബൈലിന് മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുവോ അത്ര അധികം പരസ്യങ്ങൾ അവർക്ക് കിട്ടും ആ പരസ്യത്തിൻ്റെ വരുമാനം ഈ സോഷ്യൽ മീഡിയ കമ്പനികളുടെ മുതലാളിമാർക്കും കിട്ടും നമ്മൾ അവരുടെ ഇരകളാണ് ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രൊഡക്റ്റ് യു ആർ ദ പ്രൊഡക്റ്റ് എന്ന നമ്മൾ ഒരു പ്രൊഡക്റ്റിന് പേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പോ റീചാർജ് ചെയ്യും ഒരു ദിവസം ഒന്നര ജി ബി കിട്ടും അങ്ങനെ ഒരു മാസം കിട്ടും ചിലപ്പോൾ അമ്പത്താറ് ദിവസം കിട്ടും അത് കിട്ടുമ്പോൾ നമ്മൾ കരുതും ആകെ അത്രയോ ചിലവുള്ളൂ എത്രയാണ് ഞാൻ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക യഥാർത്ഥത്തിൽ വിൽക്കപ്പെടുന്നത് നമ്മളാണ് ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രൊഡക്റ്റ് യു ആർ ദ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റാണ് നമ്മൾ ഈ കമ്പനികളുടെ കമ്പനികളുടെയൊക്കെ പ്രൊഡക്റ്റാണ് നമ്മുടെ സ്വഭാവം നമ്മൾക്ക് എന്ത് പറഞ്ഞാലാണ് ദേഷ്യം വരിക നമ്മുടെ ഇമോഷൻസ് നമുക്ക് എന്ത് പറഞ്ഞാലാണ് സങ്കടം വരിക നമ്മൾ എന്ത് പറഞ്ഞാലാണ് സന്തോഷിക്കുക നമുക്ക് നമ്മുടെ സൈക്കോളജി നമ്മുടെ എൻ്റയർ സൈക്കോളജി നമുക്കറിയില്ല പക്ഷേ സുക്കർബർഗിനറിയാം ഇൻസ്റ്റഗ്രാമിന് മുതലാളിക്കറിയാം അതിനനുസരിച്ചാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അതിനനുസരിച്ചാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡാറ്റ അവർ പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറും ആ കമ്പനികൾ അജ്ഞാതമായ മെസ്സേജുകളും ഇമെയിലുകളൊക്കെ നിങ്ങൾക്ക് അയക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണ് ഏത് ലിങ്കാണ് എത്ര അധിക സമയം നിങ്ങൾ തുറന്ന് വായിച്ചിട്ടുള്ളത് എന്ന് മുഴുവൻ തുടങ്ങി എല്ലാ ഡാറ്റകളും അവരുടെ കയ്യിലുണ്ട് അതെന്തിനാണ് വീണ്ടും നമ്മെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്നത് തരിക എന്നുള്ളതാണ് പ്രധാനം ഒരാൾ സ്ഥിരമായി അശ്ലീലം കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതുതന്നെ കൊടുക്കുന്നു ഇങ്ങനെ മനുഷ്യനെ അവൻ്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും കമ്മിറ്റ്മെൻറ്റുകളിൽ നിന്നും ബന്ധങ്ങളുടെ സ്വർണ്ണനൂലുകളിൽ നിന്നും അകറ്റുകയും അവനെ ഒരു ഏക സാമ്രാജ്യമായി ഞാൻ എൻ്റെ വ്യക്തിത്വം എൻ്റെ സാമ്രാജ്യം എൻ്റെ ലോകം എന്നതിലേക്ക് മാത്രമായി ഒരു ഒരു വിലപേശൽ ശേഷിയുമില്ലാത്ത ഒരു സാമൂഹിക വില വിലപേശൽ ശേഷിയുമില്ലാത്ത ഒരു ഒറ്റ വ്യക്തിയാക്കി മാറ്റുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഉദാരവാദം അതാണ് ഉദാരവാദം ഉദാരവാദം എന്ന് പറയുമ്പോൾ അത് അവർ ചെയ്തോട്ടെ അത് നല്ലതല്ലേ അത് അവരുടെ ചോയ്സല്ലേ എന്നുള്ളൊരു ഈ കുട്ടികൾക്കും പുതിയ ജനറേഷനൊന്നും അറിയില്ല ഈ തിയറികളൊന്നും അറിയില്ല അവർക്ക് ജോൺ സ്റ്റുവർട്ട് മില്ലിനെയോ ജെറമി ബന്ദാമിനെയോ പീറ്റർ സിംഗറിനെയോ ഒന്നും അറിയില്ല പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയാം അതെൻ്റെ ചോയ്സല്ലേ എന്ന് പറയാനറിയാം അതൊരു ഒരു 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 പെൺകുട്ടിയും വേറൊരു പെൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി അവർക്കൊരുപാട് സ്ഥാനങ്ങളൊക്കെ കിട്ടി അവർക്കും അത് പറയാനറിയാം പക്ഷെ ഇത്തരം തിയറികളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു ഈ ഒരു പ്രവണത നമ്മുടെ നിത്യജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു പണ്ടൊക്കെ മൊബൈലിനൊക്കെ എതിർക്കുന്ന ടെലിവിഷൻ വന്നപ്പോൾ ടി വി ഒക്കെ വന്നപ്പോൾ ഉസ്താദന്മാരെ വിഡിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് എതിർത്തത് എതിർക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു അന്ന് അന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര പഴഞ്ചൻ എന്നൊരു ചിന്തക്കുണ്ടായിരുന്നു പക്ഷേ ടി വി എങ്ങനെയാണ് ഒരാളെ സമയനിഷ്ഠയിൽ നിന്നും സമയബോധത്തിൽ നിന്നും അന്യവൽക്കരിക്കുന്നത് എന്നും അകറ്റിക്കളയുന്നത് എന്നും അന്നത്തെ ഉസ്താദന്മാർ ആലോചിച്ചിരുന്നു നേരത്തെ സുബേർ ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ അവരെ പഴഞ്ചന്മാരെന്ന് പറയാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലിറങ്ങിയ ഒരു പുസ്തകമുണ്ട് ജെറി മാൻഡർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ഫോർ റീസൺസ് ഫോർ ദ എലിമിനേഷൻ ഓഫ് ടെലി ഫോർ എലിമിനേഷൻ ഓഫ് ദി ടെലിവിഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ടെലിവിഷൻ അമേരിക്കയിൽ നിന്ന് മൊത്തം അല്ലാതാക്കണം അതിന് നാല് കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് എഴുതിയത് മൂപ്പര് പറഞ്ഞത് അദ്ദേഹം അതിൽ പറയുന്നത് മനുഷ്യൻ്റെ യാഥാർത്ഥ്യ മനുഷ്യനെ അവൻ്റെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും ടി വി അകറ്റുന്നു എന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് നമ്മൾ ജാഗരൂകരാവാൻ വേണ്ടിയിട്ടാണ് നമുക്കിതെല്ലാം കൂടി ഒരു സമയത്തെടുത്ത് ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൾച്ചറൽ സെറ്റിങ്ങും ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ആളുകളുടെ ലോകവീക്ഷണവും വേറെയാണ് അവരുടെ ലോകവീക്ഷണം പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കത് നല്ല രീതിയിലും ഉപയോഗിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എവിടെയാണിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് വേൾഡ് വ്യൂ അടിസ്ഥി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണമെന്ന് മാത്രം അപ്പം നമ്മൾ ഓരോ കാലത്തും ഓരോ വിഷയങ്ങളെയും എതിർക്കുമ്പോൾ നമുക്കതൊരു പക്ഷേ പഴഞ്ചനായി തോന്നാം പക്ഷെ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് ചരിത്രത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തോടുള്ള ഇടപാടാണ് അങ്ങനെയുള്ള ഒരുപാട് ഇടപാടുകൾ ഇടപാടുകളുടെ തുടർച്ചയാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ അതാണ് നമ്മുടെ ചരിത്രവും നമ്മുടെ നമ്മുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് പിന്നെ നമ്മൾ ഉദാരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മേൽ നമ്മുടെ നമുക്ക് മുമ്പിൽ വെല്ലുവിളിയായി വന്ന് വന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അത് എൽ ജി ബി ടി എന്നുള്ള ഒരു വിഷയം തന്നെയാണ് അത് നമ്മൾ എത്ര കണ്ടില്ലെന്നടിച്ചാലും നമുക്ക് ആ വാക്കുകളെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാലും ഒക്കെ അത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് മഹല്ലുകളിൽ നിന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ പല ആളുകളും പരാതി രഹസ്യമായി വന്ന് പറയുന്നൊരു അവസരത്തിലാണ് ഇപ്പള്ളി പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടില്ല പക്ഷെ നമ്മുടെ സർക്കാൾ സർക്കാരുകളൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു അതിനെ വളരെ ഗ്ലാമറസ് ആയിട്ട് അവതരിപ്പിക്കുന്നു ഈ ഹോമോസെക്ഷുവാലിറ്റി സ്വവർഗരതി എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് അങ്ങനെയുള്ള സ്വഭാവമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം പക്ഷെ അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ അങ്ങനെയുള്ളൊരു മുസ്ലിമായിട്ട് കാണണം അതെൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കാണണമെന്നാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറയാം ഒരാൾക്ക് കള്ളു കുടിക്കുന്ന സ്വഭാവമുണ്ട് കള്ളു കുടിക്കുന്ന സ്വഭാവമുള്ള ഒരാൾ പറയാണ് അപ്പം നമുക്ക് അതോട് പറയാം കള്ളൊക്കെ കുടിച്ചോ പഠിച്ചോനോട് മറുപടി പറയേണ്ടി വരും കള്ളു കുടിക്കുന്നത് ഹറാമാണ് നിസ്കാരമൊക്കെ കൃത്യമായിട്ട് നിലനിർത്തിക്കോ കള്ളുകൂടി പരമാവധി ഒഴിവാക്കാൻ നോക്കിക്കോ എന്ന് നമ്മൾ പറയും അപ്പം അയാൾ നമ്മോട് പറയുന്നത് ഞാനൊരു മുസ്ലിം തന്നെയാണ് പക്ഷെ ഞാൻ വെറും മുസ്ലിം അല്ല ഞാനൊരു കള്ളുകുടിയനായ മുസ്ലിമാണ് എന്നെ അങ്ങനെ തന്നെ അംഗീകരിക്കണം കള്ളുകുടിയനായ മുസ്ലിം എന്നൊരു ഐഡൻറ്റിറ്റി എനിക്ക് വേണമെന്നാണ് അവർ പറയുന്നത് ഉദാഹരണം പറഞ്ഞതാണ് എന്നതുപോലെയാണ് സ്വർഗരഥിക്കാർ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്വർഗരതിയുടെ സ്വഭാവമുണ്ട് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അതിന് മാറ്റാൻ അതിന് മാറ്റാനുള്ള മാർഗങ്ങളും സാമൂഹികമായ അതിൻ്റെ നടപടിക്രമങ്ങളും ഉണ്ടാവും പക്ഷേ ഇവർ പറയുന്നത് ഹോമോ സെക്ഷൽ മുസ്ലിം എന്ന ഒരു ഐഡന്റിറ്റി എനിക്ക് തരണം എൻ്റെ സെക്ഷുവാലിറ്റിയാണ് എൻ്റെ ഐഡന്റിറ്റിയെ നിർണ്ണയിക്കുന്നത് അങ്ങനെ ഒരു അസ്തിത്വം ഇസ്ലാമിനകത്ത് എനിക്ക് വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നായിരുന്നു ഈ ഒരു രീതിയിലാണ് ആക്ടിവിസം പോകുന്നത് ഈ ഒരു രീതിയിലാണ് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ജെയ്ദ് ഷാക്കർ ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം അമേരിക്കയിലെ അദ്ദേഹം ഇതിനെ ഇതിനെതിരെ ഈ ഒരു പ്രസ്ഥാന ഇവരുടെ പൊളിറ്റിക്സിനെതിരെ എഴുതിയപ്പോൾ അദ്ദേഹത്ത് അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായി ആ സമയത്ത് നിങ്ങൾ മുസ്ലിങ്ങളല്ലേ നിങ്ങൾ ആക്രമിക്കപ്പെടുന്നവരല്ലേ അതുപോലെ ഞങ്ങൾ ക്വിയർ മു വ്യക്തികളായ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു നെറേറ്റീവ് ഉണ്ട് നമുക്കൊക്കെ അത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹം പറയാം അമേരിക്കയിലെ തെരുവിലൂടെ മുദ്ര പോകുന്ന മുദ്രാവാക്യം എങ്ങനെയാണ് വി ആർ ഹിയർ വി ആർ ക്വിയർ വി ആർ കമ്മിങ് ഫോർ യുവർ ചിൽഡ്രൻ എന്നാണ് ഞങ്ങളിത് എവിടെയുണ്ട് ഞങ്ങൾ ക്യൂയറാണ് ക്യൂയറുകളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വർഗ്രതിക്കാരാണ് വി ആർ കമ്മിങ് ഫോർ യുവർ ചിൽഡ്രൻ നിങ്ങളുടെ കുട്ടികളെ തേടിയാൽ ഞങ്ങൾ വരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ മുദ്രാവാക്യം അമേരിക്കയിലെ തെരുവുകളിലൂടെ പോകുന്നത് അപ്പോൾ ഇമാം സെയ്ദ് ഷാക്കിർ പറയാണ് മുസ്ലിങ്ങളെ പോലെ അത്ര അധസ്ഥിതരൊന്നുമല്ല ഇവർ അമേരിക്കയിലുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അത്ര അവഗണിക്കപ്പെട്ടവരൊന്നുമല്ല ഇവർ മുസ്ലിങ്ങൾ ഒരുപാട് അധിനിവേശങ്ങൾക്കും ഡിഫാമേഷനും വിധേയരായ ഒരു സമൂഹമാണ് ആഗോള ആഗോളതലത്തിൽ തന്നെ ഒരു അങ്ങനെയുള്ളൊരു സമുദായമാണ് പക്ഷേ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അമേരിക്കയിലെ തെരുവിലൂടെ വി ആർ ഹിയർ വി ആർ മുസ്ലിംസ് വി ആർ കമ്മിംഗ് ഫോർ യുവർ ചിൽഡ്രൻ എന്ന് പറഞ്ഞ് കുറച്ച് മുസ്ലിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ വിളിച്ച് പോയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ഇമാം സെയ്ദ് ശാഖർ ചോദിക്കാം അത്രയും ശക്തമായ പൊളിറ്റിക്സിലേക്ക് ഇത്തരം ചിന്താഗതികൾ കടന്നു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ പുതിയൊരു രീതി വന്നിട്ടുണ്ട് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ സ്വന്തം സ്വയം ആരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ സന്തോഷവാദം എന്നൊക്കെ പറഞ്ഞല്ലോ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നിന്ന നിൽപ്പിൽ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാം ഐ ഐഡൻറ്റിഫൈ സെൽഫ് ആസ് എ വുമൺ ഞാൻ എന്നെ ഒരു പെണ്ണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ത്രീകളുടെ ബാത്റൂമിൽ പോകാം സ്ത്രീകൾ ഇടപെടുന്ന എല്ലാ സ്ഥലത്തും പോകാം കാരണം ഞാൻ പെണ്ണായിട്ട് അതെൻ്റെ പൊളിറ്റിക്കൽ ഫ്രീഡമാണെന്ന് അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്ക് പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതും എതിർ നമ്മളെതിർത്തതും ഒക്കെ അതിന് അതാണ് ആ വിഷയമാണ് അല്ലാതെ സ്ത്രീ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരിക്കുന്നവർത്തൊന്നും അല്ല കാര്യങ്ങളുള്ളത് അവിടെ നിന്നൊക്കെ എത്ര അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഉന്നത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഗുരുതരമായ സാഹചര്യങ്ങളോട് നമ്മൾ പോകുന്നു നമ്മുടെ നമ്മുടെ നാട്ടിലെ ശിശു വനിതാ ശിശു വികസന വകുപ്പ് വഴി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അംഗനവാടികൾ വഴി നമ്മുടെ നാട്ടിലെ കുടുംബശ്രീകൾ വഴി സെക്സ് എജ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ കുട്ടികളെയും ഇത് പഠിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വരികയും അത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് വലിയൊരളവോളം അത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് നമുക്കൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ പ്രതികരിക്കുന്ന സമയത്ത് വലിയ ആത്മാവേ വലിയ ആവേശമാണ് പക്ഷേ മൗലികമായ അജണ്ടകൾ ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചുള്ള അജണ്ടകൾ സമുദായത്തിന് പൊതുവെ കുറവാണ് ഒരുപക്ഷെ അടുത്ത തലമുറയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയോ ഇത്തരം ഐഡിയോളജിയിലേക്കിൽ ഐഡിയ ഐഡിയോള ഐഡിയോളജികളിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇമാം സെയ്ദ് ഷാക്കി പറയുന്നുണ്ട് എൻ്റെ ഞങ്ങൾ ഞങ്ങൾ പഠി ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അവർക്ക് ബാത്റൂമുകളിലേക്ക് പോകാൻ പേടിയാണ് കാരണം എന്താ പെണ്ണാണെന്ന് വാദിക്കുന്ന ആണുങ്ങൾ അവിടെ ഉണ്ടാവും ഇതൊരു വാദമാണ് ഈ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ഉണ്ടെന്നാണ് സന്തോഷവാദം ഫ്രീഡം ചോയ്സ് മൈ ബോഡി മൈ റൈറ്റ് എൻ്റെ ശരീരം എൻ്റെ അവകാശം നമ്മുടെ നാട്ടിലെ പല സംഘടനകളെയും പുരോഗമന സംഘടനകൾ സംഘടനകളുടെയും ഒരു മോട്ടോ അതാണ് മൈ ബോഡി മൈ റൈറ്റ് എൻ്റെ ശരീരം എൻ്റെ അവകാശം അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് പേടിയുണ്ട് ഞങ്ങളുടെ കുട്ടികൾ പോകാൻ അവിടെ ആണാണെന്ന് വാദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും നമ്മൾ പല സ്ഥലത്തും പറഞ്ഞതാണ് കേട്ടതാണ് അമേരിക്കയിലെ ഒരു നീന്തൽക്കാരനുണ്ടായിരുന്നു വില്യം തോമസ് എന്നായിരുന്നു അയാളുടെ പേര് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലൊരു ഒരു ഒരു ആണെന്ന് തോന്നുന്നു അദ്ദേഹം പേര് മാറ്റി ലിയാ തോമസ് എന്നാക്കി മാറ്റി വില്യം തോമസ് എന്ന പേര് മാറ്റി ലിയാ തോമസ് എന്നാക്കി പെണ്ണാണെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ സ്ത്രീകളുടെ നീന്തൽ മത്സരത്തിൽ അയാൾ പങ്കെടുത്തു മുമ്പ് അയാൾ നീന്തൽക്കാരനാണ് അയാളുടെ റാങ്ക് ഒക്കെ വളരെ പിന്നിലായിരുന്നു നാനൂറിനും മുകളിലായിരുന്നു പിന്നീട് സ്ത്രീകളുടെ കൂടെ അയാൾ മത്സരിച്ചു അയാൾക്ക് ഒന്നാം റാങ്ക് കിട്ടി വനിതകളുടെ കൂട്ടത്തിലെ ഒളിമ്പിക് റെക്കോർഡ് വരെ അയാൾ തകർത്തു അയാൾ ആണാണ് ആണും പെണ്ണും തുല്യരാണെന്നിപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തുല്യരല്ല എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആണ് സംരക്ഷകനും പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളുമാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതും കൺവേ ചെയ്ത് കൊടുക്കേണ്ടതും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് 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 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും ഇടപെട്ടുകൊണ്ടിരിക്കുക പിന്നെ ഇതിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മളൊക്കെ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ കീഴിലാണ് അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് നമ്മോട് പറയും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള പോലെ ഞങ്ങൾക്കും സ്വാതന്ത്ര്യം എന്ന് ചോദിക്കും ഞാൻ എന്താണെന്ന് ഞാൻ നിശ്ചയിക്കും അതിനനുസരിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് ചോദിക്കും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരിക്കൽ പെൻഷൻ ഓഫീസിലേക്ക് വിളിച്ചു അതുകൊണ്ട് പറഞ്ഞു മേഡം എനിക്ക് നാൽപ്പത് വയസ്സായിട്ടുള്ളൂ നാപ്പത്തി നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് വയസ്സായിട്ടുള്ളൂ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം എനിക്ക് നാൽപ്പത്തി രണ്ട് വയസ്സായിട്ടുള്ളൂ പക്ഷേ ഞാൻ എന്നെ കാണുന്നത് ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു അറുപത്തഞ്ചുകാരനായിട്ടാണ് എനിക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടുമോ എന്നാണ് ചോദ്യം അപ്പോൾ ഈ ഉദ്യോഗസ്ഥ അങ്ങനെ പറയുന്നുണ്ട് അല്ല അങ്ങനെ നിങ്ങൾ പറയരുത് മാഡം അങ്ങനെ പറയരുത് ഞങ്ങളുടെ ഞങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ മാനിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് നേരം അങ്ങോട്ട് സംസാരിക്കുന്നത് അദ്ദേഹം അത് അതിൻ്റെ ഒരു പൊള്ളത്തരം മനസ്സിലാക്കാൻ വേണ്ടി വാട്സപ്പിലൂടെയൊക്കെ അത് ഓടിയിരുന്നു ആ ആ ഫോൺ കോൾ ഇന്ന് ലോകത്ത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരവരെ നായയായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സിനാന്ത്രോപ്പി അതുപോലെ ലൈക്കാൻത്രോപ്പി എന്നൊക്കെ പറയും നായയായിട്ടും ചെന്നായായിട്ടൊക്കെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകൾ ജെൻഡർ തീരുമാനിക്കാനും വ്യക്തിത്വം തീരുമാനിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം അതൊക്കെ അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിൽ ഒബ്ജെക്റ്റീവായിട്ടുള്ള ഒരു മാനദണ്ഡം ഇല്ല എന്ന് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഐഡിയോളജി നമ്മുടെ നാടുകളിൽ വളരെ രൂഢമൂലമായി കഴിഞ്ഞു അതിനെ വളരെ കൃത്യമായി പ്രൊമോട്ട് ചെയ്യപ്പെടുകയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവരുടെയൊക്കെ ചിന്താ പദ്ധതികളിൽ ഇത് വരികയും അത് നമ്മുടെ നാടുകളിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ടാകണം ഉണ്ടാകണം പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഒരു സ്വഭാവം മനസ്സിലാക്കണം ചില പാരമ്പര്യങ്ങൾ ചില ധാർമ്മികത ഇതൊക്കെ പാലിക്കുന്ന വിഷയത്തിൽ ഒരു പക്ഷേ നമ്മോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാവുന്നത് വലതു പക്ഷക്കാരായിരിക്കും ഒരു പക്ഷേ തീവ്ര വലതുപക്ഷക്കാരൊക്കെ അങ്ങനെയാണ് അവർക്ക് പാരമ്പര്യവും മൊറാലിറ്റിയോടും ഭയങ്കര ബഹുമാനമാണ് പക്ഷേ അവർ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ നമുക്ക് അവരോട് യോജിക്കാം പക്ഷെ അവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും നിലനിൽക്കാനുള്ള അവകാശമില്ല അവർ കൊല്ലേണ്ട മുസ്ലിങ്ങളെ കൊല്ലണം എന്ന രീതിയിലാണ് അവരുടെ ചിന്ത പോകുന്നത് അപ്പോൾ ഇസ്ലാം സമ്പൂർണ്ണമായിട്ടും വലതുപക്ഷമല്ല ഇനി ഇടതുപക്ഷത്തേക്ക് വന്നാലോ രാഷ്ട്രീയ ഇടതുപക്ഷത്തേക്ക് വന്നാലോ ഞാൻ ഒരു ആഗോള സിനാരി എടുത്തിട്ടാണ് പറയുന്നത് കേരളത്തെക്കുറിച്ച് മാത്രമല്ല ലെഫ്റ്റ് ലിബറൽ എന്നൊരവസ്ഥയിലേക്ക് വന്നാലോ എല്ലാവർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ നമുക്ക് കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡാണെങ്കിലും ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രി ആയിരുന്ന അവരാണെന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ സ്റ്റാലിനാണെന്നുണ്ടെങ്കിലും എല്ലാ അപ്പോൾ നമ്മളിങ്ങനെ കേൾക്കും ചില വാർത്തകളൊക്കെ കേൾക്കും മുസ്ലിങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ് അവർ അതേ സപ്പോർട്ട് ആർക്കും കൊടുക്കുന്നുണ്ട് എത്തിയിസ്റ്റുകൾക്കും ക്യുവർ മുസ്ലിങ്ങൾക്കും അതുപോലെ എല്ലാ എല്ലാവരും അവരെ സംബന്ധിച്ചോളം അടിച്ചമൃത്തപ്പെട്ടവരാണ് അപ്പോൾ സമ്പൂർണ്ണമായും ഇസ്ലാം ലെഫ്റ്റുമല്ല ഇതല്ലാതിരിക്കാനുള്ള കാരണം ഇസ്ലാമിന് സ്വന്തമായിട്ടൊരു ഫ്രെയിംവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിനെല്ലാം തികഞ്ഞൊരു ഫ്രെയിംവർക്ക് ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ ലോകക്രമത്തിൽ സമ്പൂർണ്ണമായിട്ട് എന്തിനോടെങ്കിലും ചേർന്നു പോകാനുള്ള സാധ്യത അല്ല എന്നേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും ചില നീക്കുപോക്കുകളും ചില കൊള്ളക്കൊടുക്കലും നടത്തിയിട്ട് നമുക്ക് നിലനിൽക്കാനുള്ള കർമ്മശാസ്ത്രപരമായ അയവ് അള്ളാഹു സുബഹാനോത്താലയുടെ മ മഹത്തായ അനുഗ്രഹത്താൽ അതുണ്ട് അത് നമ്മുടെ ഫ്രെയിംവർക്കിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും നമ്മളങ്ങനെ കൊണ്ടു കൊണ്ടു നടക്കുമെന്ന അർത്ഥത്തിൽ കാണരുത് എല്ലാവരും എല്ലാ നിലക്കും നമ്മുടെ സംരക്ഷകരായിട്ട് വരും അതുകൊണ്ട് അവർക്ക് അവരുടെ ലാഭങ്ങൾക്കപ്പുറം വലിയ വലിയ മാനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കരുത് എല്ലാവരോടും മാന്യമായ രീതിയിൽ ഇടപെടുകയും എല്ലാ ഭരണകൂടങ്ങളോടും മാന്യമായി സംവദിക്കുകയും പറയാനുള്ളത് പറയുകയും നേടാനുള്ളത് നേടുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അതങ്ങനെയാണ് നടന്നു വരുന്നത് അതുകൊണ്ട് എല്ലാ ലിബറലിസ് ലിബറൽ മുസ്ലിം എന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാവരെ കാണുമ്പോഴും നമുക്ക് ശത്രുത ഉണ്ടാവേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ ഒരു രീതി അതല്ല എല്ലാ സംഘപരിവാർ എന്നൊക്കെ പറയപ്പെടുന്ന തീവ്ര വലതുവശം എന്ന് പറയുന്ന ആളുകൾ കാണുമ്പോൾ നമുക്ക് ശത്രുത ഉണ്ടാവേണ്ട ആവശ്യമല്ല അവർ ഒരു പക്ഷേ അവരുടെ ഫീഡിനോ അൽഗോരിതത്തിനോ വിധേയരായ അതിൻ്റെ ഇരകളായിരിക്കും നമ്മളൊന്ന് കൈപിടിക്കുന്നു ഒന്ന് ആലിംഗനം ചെയ്യുന്നു സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു അവരോട് അള്ളാൻ റസൂലിൻ്റെ യഥാർത്ഥ മാതൃകയിൽ അവരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പക്ഷെ നമ്മെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങളുടെ ദൈവത്തിൻ്റെ രീതി ഒരു ട്രൈബൽ രീതിയിലല്ല ആ അവർ അവരെ ഞങ്ങൾക്ക് ഏതായാലും പറ്റൂല മറ്റേ മറ്റവരെ ഏതായാലും പറ്റൂല എന്നുള്ള രീതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത് ഈ പറഞ്ഞ എല്ലാ മനുഷ്യന്മാരെയും നമുക്ക് ചേർത്ത് പിടിക്കാനും ദീനിൻ്റെ ഒരു സൗന്ദര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ സുന്നത്തേ മത് അത് തന്നെയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ പൊതു പൊതുവെ പൊതു കലാലയങ്ങളിലൊക്കെ കേൾക്കുമ്പോൾ ഒരു ചോദ്യമാണ് മനുഷ്യൻ നന്നാവാൻ മതം വേണോ മതമല്ലാതെ എത്ര നല്ല മനുഷ്യന്മാർ നല്ല നിലയ്ക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാം പൊതുവെ എല്ലാവരും പറയും എന്തിനാണ് ഇവിടെ ട്രാഫിക് സിഗ്നൽ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം മനുഷ്യന്മാരൊക്കെ നല്ലവരല്ലേ കണ്ടറിഞ്ഞ് വണ്ടി ഓടിച്ചാണ് പോയിക്കോട്ടെ നല്ല മനുഷ്യന്മാരല്ലേ എന്തിനാണ് ഇവിടെ ഭരണകൂടവും പോലീസിങ്ങും പട്ടാളവും പാർലമെൻറ്റും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയൊക്കെ എന്തിനാണ് മനുഷ്യന്മാരൊക്കെ നല്ലവരല്ലേ സ്വതസിദ്ധമായിട്ട് അങ്ങോട്ട് ജീവിച്ച് ജീവിച്ചു പോയിക്കോട്ടെ അങ്ങനെയല്ല മനുഷ്യന്മാർക്ക് തെറ്റ് ചെയ്യാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രലോഭനം ഉണ്ടാവും ആ പ്രലോഭനത്തിൽ നിന്നും റഹബത്തും റഹബത്തും നൽകി അവനെ അകറ്റി നിർത്താൻ അത് അതിനൊരു പ്രത്യേക ഐഡിയോളജിയൊക്കെ കഴിയുള്ളൂ വിശുദ്ധ ഇസ്ലാമിനത് കൃത്യമായിട്ടും സമ്പൂർണ്ണമായിട്ടും കഴിയും അപ്പം മതം വേണോ മതം വേണ്ടേ എന്നുള്ള ചർച്ചയിലെ ഒരു ഒരു പ്രസക്തി ഇല്ല കാരണം മതമുണ്ടാക്കിയ എത്തിക്കൽ ഫ്രെയിംവർക്കിനകത്താണ് മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നത് നമ്മളൊക്കെ കളവ് അറിയാതിരിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ മത അനുശാസിക്കുന്ന പോലെ നമ്മൾ ആളുകളെ പറ്റിക്കാത്ത എന്തുകൊണ്ടാണ് അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ലോകത്തുള്ള കോടാനകോടി മനുഷ്യന്മാർ ഒരുപാട് മനുഷ്യന്മാർ മതം അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഈ ചിലപ്പോൾ ഈ നിരീശ്വരവാദികളൊക്കെ കളിയാക്കാറുണ്ട് ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് വിശ്വാസികളെ അതായത് വിശ്വാസികൾക്കൊരു ഒരു ഒരു ദുശീലുണ്ട് ഇപ്പം ശാസ്ത്രീയമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ പറയും ഇത് കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചു പക്ഷേ ഇത് കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് ഉണ്ട് ആ ഒരു രീതിയിലല്ല നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കാണുമ്പോൾ അവിടെ അല്ലാതെ തിരികിയിട്ട് അതല്ലാന്ന് പറയുന്ന ഒരു രീതി അത് ദൈവം എന്ന് പറയുന്ന ഒരു രീതി പൊതുവെ സമൂഹങ്ങളിലൊക്കെ ഉണ്ട് അതിനെ കളിയാക്കാറുണ്ട് ചിലപ്പോൾ ഗോഡ് ഓഫ് ഗ്യാപ്സ് ഗ്യാപ്പുകളിൽ തിരികുന്ന ദൈവം എന്ന അർത്ഥത്തിൽ അവർ കളിയാക്കാറുണ്ട് പക്ഷേ നേരെ തിരിച്ച് നോക്കുകയാണെങ്കിൽ ഗോഡ് ഓഫ് സ്പേസസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആശയമുണ്ട് ചില സ്പേസുകൾ ദൈവം എന്ന ആശയം ഒക്കുപ്പൈ ചെയ്ത ചില സ്പേസുകളുണ്ട് അവിടുന്ന് അതിനെടുത്ത് മാറ്റിയാൽ പകരം ഒന്നും ഉണ്ടാവില്ല നമ്മളൊക്കെ സമാധാനത്തോടെ ജീവിക്കുകയും അന്യമതക്കാരെ ദ്രോഹിക്കാതിരിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പോകുന്ന നമ്മൾ മതം അനുശാസിക്കുന്നുണ്ടോ നമ്മളൊരാളെ വഞ്ചിക്കാത്ത എന്തുകൊണ്ടാണ് മതം അനുശാസിക്ക അനുശാസിക്കുന്ന പോലെ ജീവിക്കുന്നുണ്ടോ ആ സ്പേസുകളിലൊക്കെ മതം നിലനിൽക്കുന്നു മതം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതിനൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല ഈയൊരു എത്തിക്സാണ് ഈയൊരു എത്തിക്സ് ഈ ഈയൊരു മതത്തിൻ്റെ ഈയൊരു എത്തിക്സ് അത് പുറത്തുനിന്ന് വരണം അത് ദൈവപ്രോക്തമാണ് അത് ദൈവികമായി വരേണ്ടതാണ് അല്ലാതെ എൻ്റെ എൻ്റെ ധാർമ്മികത ഞാൻ തീരുമാനിക്കും എന്ന രീതിയിലല്ല കേരളത്തിലൊരു ഒരു ഒരു വനിതായുക്തിവാദിന് ഒരു ഒരുക്കെ പറഞ്ഞു പോത്തുകളൊക്കെ ജീവിക്കുന്നത് മതം ഉണ്ടായിട്ടാണോ ഭയങ്കര റീൽ നല്ല വൈ നല്ല വൈറലായി ചെറിയ ചെറിയ കുട്ടികൾക്കിടയിലൊക്കെ വലിയൊരു ഒരു തരംഗം ഉണ്ടായി ചെറുപ്പക്കാർക്കിടയിലൊക്കെ പോത്ത് ശരിയാണല്ലോ മൃഗങ്ങളൊന്നും മതണ്ടായിട്ടല്ലല്ലോ ജീവിക്കുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രഭാഷകനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എണീറ്റ് വന്നു എണീറ്റ് വന്നിട്ട് സദസ്സിലേക്ക് വന്നിട്ട് ഉത്തരമൊന്നും പറയാതെ തിരിച്ചു പോയിരുന്നു അപ്പോൾ ഇയാൾ വീണ്ടും ചോദിച്ചു നിങ്ങളെന്തെ ചോദ്യത്തിന് മറുപടി അറിയാത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടല്ല പോത്തുകൾ ജീവിക്കുന്നത് അപ്പോൾ അത് സംഭവം ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം മനുഷ്യനൊരു ദാർശനിക ജീവിയാണ് അവന് വേദനകളെക്കുറിച്ച് അവന് നീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട് പോത്തൊരു ദാർശനിക ജീവിയല്ല എന്തുകൊണ്ട് മതം വേണം എന്നുള്ള പ്രശ്നത്തിലാണ് നമ്മളുള്ളത് നമ്മളിപ്പോൾ ഈ ഗ്രൗണ്ടിലേക്കൊരു ഒരു നായ വന്നു അല്ലെങ്കിൽ ഒരു ഏതൊരു മൃഗം വന്നു നമ്മൾ അതിനെ നന്നായി ദ്രോഹിച്ചു പിറ്റേന്ന് വന്നു പിറ്റേന്നും ദ്രോഹിച്ചു ആ ജന്തു ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴൊക്കെ ഒരാൾ അതിനെ സ്ഥിരമായി ദ്രോഹിക്കുന്നു എന്ന് എന്ന് സങ്കല്പിക്കുക ഒരാഴ്ച ഈ ദ്രോഹം ഏറ്റു കഴിഞ്ഞിട്ട് ആ ജന്തു ചിന്തിക്കോ ഇത് വലിയൊരു അനീതിയാണ് ഇതിനെതിരെ ഞാൻ പ്രതികരിക്കും ഞാൻ യൂണിയൻ ഉണ്ടാക്കുന്നു ചിന്തിക്കൂല അതിന് ദാർശനിക ചിന്തയില്ല പക്ഷെ മനുഷ്യനാണെങ്കിൽ ചിന്തിക്കും ആലോചിക്കും ഇത് അനീതിയാണ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ വിളിച്ച് കൊല്ലപ്പെട്ട് കഴിഞ്ഞ ആളുകളെ അവരുടെ മരണത്തിന്ന് അവരെ ഒരാൾ പുനർജീവിപ്പിച്ച് ചോദിച്ചിട്ട് നീതി അനി നീതി വേണ്ടതെന്ന് വെച്ചാൽ വേണമെന്നയാൾ പറയുള്ളൂ നീതിയുടെ പ്രശ്നം എന്ന വലിയൊരു സംഭവമുണ്ട് അത് മതത്തിന് മാത്രമേ മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ അത് ആ ഒരു ചിന്ത മതത്തിന് മാ മതത്തിന് മാത്രമേ മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഗാസയിൽ ഖസയിൽ എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചു വീഴുന്നത് മരിച്ചു വീഴുന്ന സമയത്ത് ഞാനിപ്പോൾ രണ്ടാഴ്ച മുമ്പ് റേഷൻ കടയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പച്ചക്കറി കടക്കാറുണ്ട് അയാൾ വന്നിട്ട് പറഞ്ഞു കൂട്ടപ്രാർത്ഥന നല്ലത് സ്വീകരിക്കില്ല കൂട്ടപ്രാർത്ഥന എന്നും സ്വീകരിക്കില്ല ഭയങ്കര ആയിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ അയാൾ ചോദിച്ചു അപ്പം എന്താണ് പ്രശ്നം അങ്ങനെ ഗാസയിലെ കുട്ടികൾക്ക് ഉത്തരം കിട്ടണ്ടേ എത്ര ആൾക്കാരാണ് ഈ ദുരക്കണത് അപ്പോൾ ഞാൻ ആൾ ചോദിച്ചു നിങ്ങൾ ഒറ്റയ്ക്ക് തുയരക്കി നിങ്ങളൊറ്റക്ക് ഇരുന്ന് തുയരുന്നോളൂ ഈ താജ്യതൊക്കെ നമുക്ക് ദ്വാര സ്വീകരിക്കുന്നുണ്ടോ എന്ന് നോക്കുക അവസാനം ഞാൻ അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണേണ്ടത് വലന്തജിതൽ സുന്നത്തില്ല ഈ തബ്ദിയില്ല അള്ളാഹുവിനൊരു സുന്നത്തുണ്ട് ഭൂമിയിൽ അള്ളാഹു വില്ലേജ് ഓഫീസറെ പോലെ നമ്മൾ പിന്നെ ഒരു അപേക്ഷ എഴുതി കൊടുക്കുമ്പോൾ ഒപ്പിട്ട് തരുന്ന ഒരു സംഭവമായിട്ട് ഒരു സൂപ്രമേനായിട്ടാണ് കുറേ ആളുകൾ പടശോനെ കണ്ടെത്തുന്നത് ഈ എന്താണ് ദുരായ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ദുനിയാവിലെ ബലാഹ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പക്ഷെ തീയിൽ ഇരുമ്പ് കടന്ന് പഴുക്കുന്നത് പോലെ പഴുപ്പിച്ച് എല്ലാ വേദ എല്ലാ മാലിന്യങ്ങളെയും ഊറ്റിക്കളഞ്ഞതിനു ശേഷം അള്ളാഹു മനുഷ്യന്മാരെ ആത്മാവിൻ്റെ ലോകത്തേക്ക് അങ്ങോട്ട് സ്വീകരിക്കും നല്ല നല്ല മനുഷ്യന്മാർ നല്ല നല്ല മനുഷ്യന്മാരെ അല്ലാഹു സ്വീകരിക്കും ഞാനിത് പറയാൻ കാരണം മതം എന്ന ആ ഒരു ചട്ടക്കൂട് മനുഷ്യനെ എത്രത്തോളം പ്രതീക്ഷയുള്ള ഒരു ജന്തുവാക്കി മാറ്റും എന്ന് വിശദീകരിക്കാനാണ് നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ നല്ല മനുഷ്യന്മാർ സുന്നത്തൊന്നും ഒഴിവാക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ വലിയ വേദനയിൽ ജീവിക്കുന്നു നേരെ മറിച്ച് എല്ലാ അലമ്പും കളിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ ഒരു ഒരു എല്ലാ ദുർനടപ്പിലൂടെയും മുന്നോട്ട് പോകുന്ന മനുഷ്യന്മാർ അവർ വളരെ ലാവിഷമായിട്ട് ജീവിക്കുന്നു ഇതിനൊരു പരിഹാരം വേണ്ടേ റാസ് കുട്ടികൾക്ക് അവിടെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവർ കളിക്കുന്ന കളി എന്താണ് ഷഹീദ് അബ്ദുള്ള ഷഹീദ് അബ്ദുള്ള ഒരു അഞ്ചാറ് കുട്ടികൾ ഒരു കുട്ടിനെ ഒരു സ്ട്രക്ചർ പോലെ ഒരു സാധനത്തിൽ കടത്തി കൊണ്ടുപോകുക അവരുടെ കളി തന്നെ അതായി മാറിയുണ്ട് കുറച്ച് കാലമായിട്ട് അവർ കാണുന്ന ഒരു കാഴ്ചയാണ് ഷഹീദുകളങ്ങനെ ചോരവാറുന്ന ഷഹീദുകളെ കൊണ്ടുപോകുന്ന കാഴ്ച അവർ സ്ഥിരം കാണുന്നതാണ് അപ്പോൾ അവരുടെ കളി തന്നെ അതായി മാറി നമ്മുടെ കുട്ടികളൊക്കെ എന്താ വീട്ടിൽ കളിക്കൽ ഡിജിറ്റൽ ഗെയിമുകളാണ് ഇതൊക്കെ പരിഹരിക്കാൻ ഒരു ലോകമുണ്ടാവണം എന്നൊരു മനുഷ്യൻ ചിന്തിക്കും മനുഷ്യൻ ദാർശനിക ജീവിയാണ് മനുഷ്യന് പോത്തുകളെ പോലെയല്ല മനുഷ്യന് മതനിരാസം സാധ്യമല്ല എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്തൊക്കെ ഇവിടെ സംഭവിച്ചു അതിനുള്ള പരിഹാരം എങ്ങനെ എന്ന ദാർശനികമായ ചോദ്യങ്ങൾ മനുഷ്യനെ എന്നും ഉണർത്തിക്കൊണ്ടിരിക്കും ഒരു കുട്ടി എഴുതി വെക്കാണ് അതിൻ്റെ വസീത്ത് ഒരു ഒമ്പതോ പത്തോ പ്രായമുള്ളൊരു ഗസയിലൊരു പെൺകുട്ടി നിങ്ങളൊക്കെ കണ്ടുണ്ടാവും ആ പെൺകുട്ടി എഴുതി വെക്കണ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ചെറിയ ചെറിയ പൊസഷൻസ് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് പേന പൂവ് ഡയറി ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അത് ഇന്ന കൂട്ടുകാരിക്ക് കൊടുക്കണം ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട് ഒമ്പതും പത്ത് വയസ്സുള്ള ഒരു കുട്ടി വിചാരിക്കാണ് അത് ഇന്ന ആൾക്ക് കൊടുക്കണം അത് ഇന്ന ആൾക്ക് കൊടുക്കണം ഒരു കുട്ടിക്ക് എഴുതി വെക്കാൻ വയ്ക്കാൻ പറ്റുന്നതെങ്ങനെ എല്ലാം തകർന്ന് ധരിപ്പണമായിട്ട് മൂന്നും നാല് മക്കളൊക്കെ മരിച്ചൊരു ഒരു മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ ആ മനുഷ്യനെ ഡോക്ടർ പിന്നെന്ന് വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പം അയാൾ പറയുന്നത് ലസ്നാബി ഔലാസി നമ്മൾ ഈ ഇത് ആദ്യമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊന്നുമല്ല സ്വന്തം മക്കൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവസാനത്തെ ആളുമല്ല ഇതൊക്കെ പണ്ടേപെട ഉള്ളതാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ആറ് മക്കളും മരണപ്പെട്ടു പോയി അള്ളാഹിൻ്റെ റസൂല് ജീവിതകാലത്ത് തന്നെ ഹാസിമും ഇബ്രാഹിമും ഒക്കെ മുലകൊടി മാറുന്നതിന് മുമ്പും രണ്ട് വയസ്സാവുമ്പോഴും ഒക്കെയാണ് മരണപ്പെട്ടു പോകുന്നത് അതെന്താ കാരണം അഷദ് ഉന്നാസി ബലാ എൻ അൽ അംബിയാവു ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ നബിമാരാണ് അതുപോലെ തന്നെ അൽമർ ഉയുബ്ത അല ഹസബിദീനി അവൻ്റെ ഈ മാൻ എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ച് അവന് പരീക്ഷണങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഒരു ദാർശനിക ബോധമുള്ള ഒരു വിശ്വാസിക്ക് എത്ര മനോഹരമായിട്ട് മരണത്തെ സമീപിക്കാം നിങ്ങൾ സമീപിക്കുക എത്ര മനോഹരമായിട്ട് എത്ര ക്രിയാത്മകമായിട്ട് അവർക്ക് ജീവിതത്തിലെ പ്രയാസങ്ങളെ സമീപിക്കാം എത്ര ധൈര്യത്തോടെ അവർക്ക് സമീപിക്കുക പക്ഷെ ഒരു നിരീക്ഷണവാദിക്ക് ക്യാൻസർ പിടിപ്പെട്ടവള അവസ്ഥ വെച്ച് നോക്കൂ എന്ത് കോപ്പാണ് അയാൾക്കുള്ളത് എന്ത് പ്രതീക്ഷയാണ് അവരുടെ കൂടെ അയാളുടെ കൂടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പയറ് പോലെ നടക്കുന്നുണ്ടാവും അയാൾക്കൊരു പ്രതീക്ഷയില്ല മരണത്തോട് അയാൾ എത്ര ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് അയാൾ മരണത്തെ അഭിമുഖീകരിക്കുക ഇങ്ങനെ ഒരു ദാർശനിക ഭാവം മനുഷ്യർക്ക് പകർന്നു നൽകുന്നത് മതമാണ് അത് മതത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ ഇത്രത്തോളം എല്ലാം നേടിയിട്ടും മനുഷ്യൻ്റെ വേദനകളെ അവനെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല എന്ന് യുവാൽഹരാരൊക്കെ എഴുതുന്നത് കാണാം നമ്മൾ നമ്മൾ നമ്മുടെ ചുറ്റു നമ്മുടെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ കീഴടക്കി കഴിഞ്ഞു നമ്മുടെ ഭക്ഷ്യോൽപാദനം നമ്മൾ വർദ്ധിച്ചു കഴിഞ്ഞു ആവശ്യമായിട്ട് ഒഴിവാക്കുക വലിച്ചെറിയുക നമ്മൾ വലിയ പട്ടണങ്ങൾ നമ്മൾ സാമ്രാജ്യങ്ങൾ നമ്മൾ വലിയ റോഡ് നെറ്റ്വർക്കുകൾ ഉണ്ടാക്കി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കി കണ്ട് ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കി എന്നിട്ടും അദ്ദേഹം ചോദിക്കുകയാണ് ബട്ട് ഡിഡ് വി ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് സഫറിങ് ഇൻ ദ വേൾഡ് ലോകത്തുള്ള വേദന ലോകത്തുള്ള വേദനയുടെ ആഴം ലോകത്തുള്ള വേദനയുടെ മനുഷ്യന്മാർ അനുഭവിക്കുന്ന വേദനയുടെ തീവ്രത അല്പമെങ്കിലും കുറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സാപ്പ്യൻസിൻ്റെ നാനൂറ്റി അറുപത്തഞ്ചാം പേജിൽ യുവാൽ ഹരാരി ചോദിക്കുകയാണ് ഈ ചോദിക്കുന്ന ആളൊരു നിരീശ്വരവാദിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ ചോദ്യം ആ ചോദ്യം നമുക്കുള്ളതാണ് ആ ചോദ്യം മതത്തിലേക്കുള്ള വിളിയാണ് മനുഷ്യന്മാരുടെ വേദനകൾ ഇല്ലാതാക്കാൻ മനുഷ്യന്മാരുടെ വേദനകൾക്ക് അർത്ഥം നൽകാൻ ആ വേദനകളെ സമീപിക്കാനുള്ള ചങ്കൂറ്റം നൽകാൻ അത് ദാർശനിക ജീവിയായ മനുഷ്യനെ കഴിയുള്ളൂ യുവാൽ ഹരാരന് ഒരുക്ക് കളിയാക്കിയിട്ട് പറയുന്നുണ്ട് പണ്ടുള്ള ആളുകളൊക്കെ മരണത്തിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇപ്പോഴുള്ള ആളുകളൊക്കെ മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള ചിന്തയിലാണ് പണ്ടുള്ള ആളുകൾ മരണത്തിന് രക്ഷപ്പെടാനുള്ള മാർഗമൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ മീനിങ് മെയ്ക്ക് അതിന് അത് അതിന് സംബന്ധമായ മീനിങ് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ആളുകൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം പരിഹസിച്ചുപോയോടെയാണ് പറയുന്നത് പക്ഷേ മരണം അവിടെ നിൽക്കട്ടെ നീതിയുടെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ വേദനകളുടെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യനെ ഒരു ധാർമ്മിക ജീവി എന്ന രീതിയിലും ദാർശനിക ജീവി എന്ന രീതിയിലും മനുഷ്യനെ മാറ്റിപ്പണിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ലോകത്ത് ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ വന്നു എല്ലാം ആധുനികതയ്ക്ക് ശേഷം വന്ന അത് സെക്യുലർ ലിബറൽ ആയ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും പലപ്പോഴും മതങ്ങളെ തള്ളിപ്പറഞ്ഞു മതങ്ങളെ അരുക്കാക്കി മതം എന്ന ദാർശനിക പദ്ധതിയെ തന്നെ തള്ളിക്കളഞ്ഞു മതം എന്ന അനുഭൂതിയെ മതം എന്ന അനുഭൂതിയെ നിരാകരിച്ചു പക്ഷെ അപ്പോഴും മതം മനുഷ്യരിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലാണെങ്കിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഐൻസ്റ്റീൻ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു നമുക്കറിയാം ഐൻസ്റ്റൈൻ ബൈബിളിലെ വചനങ്ങൾ എടുത്തിട്ട് ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൺ ഇല്ലാതെ ആധുനിക ശാസ്ത്രമില്ല ഈ ഐസക് ന്യൂട്ടൺ ഒരു ബൈബിളിലെ ചില വചനങ്ങളെടുത്തിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് ഏതോ ഒരു വർഷം ലോകാവസാനം ഉണ്ടാവും എന്ന് പറയുന്നൊരു എന്ന് പറയുന്നൊരു വ്യക്തിയാണ് വിശ്വാസവും മതവും തമ്മിൽ വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും നമുക്ക് കാണാൻ കഴിയില്ല അത് രണ്ടും രണ്ടും റെജിസ്ട്രാ രണ്ടും ഒന്നും ഒന്നിനോട് പ്രത്യേക രീതിയിൽ ഘടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മുടെ ഒരു സഹജമായ ഭാവമാണ് ശാസ്ത്രീയമായ അന്വേഷണം എന്നുള്ളതൊക്കെ പക്ഷേ മതം അത് സഹജമായ ഒരു അനുഭൂതി വേണം ഇത് രണ്ടും ഒരുമിച്ചാണ് പോവുക പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ശാസ്ത്രബോധം നമ്മൾ എന്തിലേക്ക് ചുരുക്കി നമ്മൾ പറയും പുതിയ കണ്ടെത്തലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഇതൊക്കെ ഖുറാനിലുണ്ടല്ലോ എന്ന് പറയും എന്നിട്ട് അവൻ ചെയ്യുന്ന എന്താ ഏതെങ്കിലും ഒരു വിരുദ്ധൻ ഫോട്ടോഷോപ്പിൽ മേഘത്തിൽ അള്ളാഹു മുഹമ്മദെന്നൊക്കെ എഴുതിയിട്ട് മഷാ അള്ളാ സുബഹാനും ഫേസ്ബുക്കിലെ കണ്ടു വിടും എന്നിട്ട് അത് ഷെയർ ചെയ്യുന്ന ഒരു ശാസ്ത്രബോധത്തിലേക്ക് ഒരുപാട് മുസ്ലിം സമൂഹങ്ങൾ അത് പതിച്ചു അതാണ് ശാസ്ത്രബോധം അതേസമയത്ത് മനുഷ്യാധ്വാനത്തിൻ്റെ പാരമ്യമായ ഒരുപാട് ബില്യൺ കണക്കിന് ഡോളർ ഒരു സാധനം കണ്ടെത്തുമ്പോൾ പറയും ഇതൊക്കെ കുറാൽ ഉള്ളതല്ലേ എന്ന് പറയും എന്നാൽ നിങ്ങൾ കണ്ടുപിടിക്കടോ എന്നൊക്കെ സലാം പൈസ ഉള്ള ഒരു സ്ഥാതൊക്കെ പ്രസംഗിക്കുന്നത് കാണാം നമ്മളതിലേക്ക് അതിലേക്ക് പോകണം അതിലേക്ക് പോയിട്ട് മതനിരാസം പോലുള്ള മതത്തോടുള്ള വെറുപ്പ് ആളുകൾക്ക് ഇല്ലാതാക്കാനുള്ള ശ്രമം നമ്മുടെ അടുത്തു നിന്നുണ്ടാവേണ്ടതുണ്ട് ആധുനിക ഡെമോക്രസിയെ കുറിച്ച് ഇങ്ങനെ പറയും ഡെമോക്രസി എന്ന് നല്ല സംഭവം ഡെമോക്രസിയും മതവും പറയുമ്പോൾ പരസ്പരം വൈരുദ്ധ്യമായിട്ട് പറയും മഹാനായ അബൂബക്കർ മഹാനൂബർഹു തന്റെ ഭരണസാരത്യം ഏറ്റെടുത്ത സമയത്ത് പറയുന്നുണ്ട് അയ്യുഹന്നാസ് എൻ്റെ ജനങ്ങളെ ഞാൻ നിങ്ങളുടെ അധികാരം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു വലസ്തുബി ഹൈരിക്കും ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനൊന്നുമല്ല ഇതിലേറെ ശക്തമായൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്മെന്റ് എവിടെയുള്ളു ഇത്ര ശക്തമായ ഡെമോക്രസിയെ മുന്നോട്ട് പോകുന്ന സ്റ്റേറ്റ്മെന്റ് എവിടെയുള്ളു ഇന്നത്തെ ഡെമോക്രാറ്റിക് വാല്യൂ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം വീണ്ടും പറയുന്നു ഞാൻ നല്ലത് ചെയ്താൽ ഞാൻ ശരി ഞാൻ ശരിയാവാതെ നല്ല മോശം വഴിയിൽ പോവുകയാണെങ്കിൽ എന്നെ നേരെയാക്കണം അസിഅമാന സത്യസന്ധത എന്നുള്ളത് അത് അമാനത്താണ് അത് കാത്തു സൂക്ഷിക്കണം സത്യസന്ധത പാലിക്കണം വൽക്കതി ബുഹിയാന നുണവ നുണന്നുള്ളത് വ്യാജം എന്നുള്ളത് അതൊരു വഞ്ചനയാണ് എന്നിട്ട് പറയുന്ന പ്രസ്താവനയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലൻ ഭരണാധികാരിയായ എൻ്റെ അടുത്ത് ശക്തനാണ് അവൻക്ക് അവൻ്റെ അവകാശങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കും നിങ്ങളുടെ കൂട്ടത്തിലെ ശക്തനൊരു പക്ഷേ എൻ്റെ അടുത്ത് ദുർബലനായിരിക്കും ഇത് ഡെമോക്രസിയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ അതുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് മതം എന്ന അനുഭൂതിയും എന്ന ദാർശനിക ബോധവുമാണ് അബൂബക്കർ സുദീഖർ അലി അള്ളാഹുനെ കുറിച്ച് ഇങ്ങനെ പറയിപ്പിക്കുന്നത് അപ്പം ഇത് മനുഷ്യകാലം മുതലേ ഉള്ള ഒരു പ്രക്രിയയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ മതവും ദൈവികതയും ദൈവ ദൈവബോധവും തക്വയും ഇസ്ത്യ കാമത്തൊക്കെ വന്ന് നിറയുമ്പോൾ നിർഗളിക്കുന്ന ഒരു രീതിയാണതൊക്കെ അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകളെ പിന്തുടരുകയും അവർ റിസാലത്തിൻ്റെ പിന്നെ വിശിഷ്ടമായ അവ അവ ശേഷിപ്പുകൾ അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുകയും അത് ജീവിതത്തിലൂടെ പകർത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മതനിരാസത്തെ തോൽപ്പിക്കാനും മതത്തെ മനുഷ്യഹൃദയങ്ങളിൽ സ്ഥാപിക്കാനും കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം അഹു സുബാന ഹോത്താല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതുമെല്ലാം പോലീസ് വാലി ഹലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പിൻവാുന്നു വാഹൃദന അനി അലഹദില്ല അറബു ആലമീൻ അസ്ലാം വലിക്കു വരമി വർക്കാത്തു